നാം ആരെയൊക്കെ അവഗണിച്ചിട്ടുണ്ടോ അവരെ അംഗീകരിക്കേണ്ടി വരും. നാം ഏതൊക്കെ വ്യക്തികളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ പിന്നത്തേതിൽ ചില വിഷയങ്ങളിൽ നാം പശ്ചാത്തപിക്കേണ്ടി വരും. ഇത് സഭയോട് നിങ്ങളോട് കർത്താവ് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും മേഖലകളിൽ പരിഹാസങ്ങൾ കേട്ടവരുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി അറിയിക്കുന്നു, നിങ്ങളെ പരിഹസിച്ചവർ ഈ വരുന്ന നാളുകളിൽ നിങ്ങളെ പരിഗണിക്കേണ്ടി വരും. നിങ്ങളെ അവഗണിച്ചവർ, നിങ്ങളെ അവഗണിച്ചവരെ കൊണ്ട് ദൈവം അംഗീകരിപ്പിക്കും. നിങ്ങളെ തെറ്റിദ്ധരിച്ചവർ പശ്ചാത്തപിക്കേണ്ടി വരും. പരിഹസിക്കപ്പെട്ടവർ പരിഗണിക്കപ്പെടേണ്ടി വരും. അവഗണനകൾ അനുഭവിച്ചവർ അവഗണിക്കപ്പെട്ടടുത്ത് അവഗണിച്ചവരുടെ നടുവിൽ അംഗീകരിക്കപ്പെടും. ഒരു വ്യക്തിയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നീതിമാനായ മനുഷ്യനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ നാളുകളിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. അതിനകത്ത് പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും എന്ന വിഷയത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കർത്താവ് കൊണ്ടുവന്നൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഹന്നായാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കോണം വളരെ മുഷിപ്പിച്ചു. വളരെ അവളുടെ പ്രതിയോഗി അവളെ വളരെയധികം മുഷിപ്പിച്ചു. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടായിരുന്നു സംസാരിച്ചത്. അപ്പോ എലി പുരോഹിതൻ ഈ പ്രാർത്ഥന, ഹന്നയുടെ പ്രാർത്ഥന മനസ്സിലാക്കുന്നില്ല. ഹന്നയെ ഏലി പുരോഹിതൻ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ. ഹന്ന പറയുകയാണ്, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. ഹന്ന ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്തായിരുന്നു ഏലിയുടെ തെറ്റിദ്ധാരണ? ഹന്ന എന്തോ ചെയ്തിട്ടുണ്ട്. ഹന്ന വീഞ്ഞു കുടിച്ചേച്ചും അതിൻ്റെ ലഹരിയുടെ പുറത്ത് എന്തൊക്കെയോ ഇരുന്ന് പിച്ചും പേയും പറയുകയാണെന്നാ ഏലി കരുതിയത്. പക്ഷേ ഹന്നയുടെ പ്രാർത്ഥനയെ മനസ്സിലാക്കാതെ പോയ, ഹന്ന എന്ന് പറയുന്ന വ്യക്തിത്വത്തെ തെറ്റിദ്ധരിച്ച ഏലിയോട്, അങ്ങനെയുള്ള ഏലിമാരോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, ഹന്നയെ പരിഹസിച്ച ഏലിയോട് കർത്താവ് അറിയിക്കുന്നു, നീ അവളുടെ തലമുറയെ പരിഗണിക്കേണ്ടി വരും. നിനക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദം അവളുടെ തലമുറ കേൾക്കും. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകം അവളുടെ തലമുറകളുടെ മേളിൽ വീഴും. ഈ
ഹന്നായുടെ പ്രാർത്ഥനയുടെ മറുപടി ആയിരുന്നല്ലോ സാമുവേൽ. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതാണ് സാമുവേൽ എന്ന മകൻ. ഈ സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ അസാധാരണമാം വിധം ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. കാരണം സാമുവേൽ എഴുന്നേൽപ്പിച്ചതെല്ലാം രാജാക്കന്മാരെയാണ്. സാമുവേൽ രാജാവല്ലായിരുന്നു. സാമുവേൽ ഈസ് നോട്ട് എ കിങ്, ഹി വാസ് എ പ്രോഫറ്റ്. പക്ഷെ സാമുവേൽ എഴുന്നേൽപ്പിച്ചത് രാജാക്കന്മാരെയാണ്. ഹന്ന എന്ന് പറയുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട സ്ത്രീയുടെ മകൻ എഴുന്നേൽപ്പിച്ചത് ശൗൽ. ശൗൽ രാജാവായിരുന്നു. ദാവീദിനെ സാമുവേൽ അഭിഷേകം ചെയ്തു, രാജാവായി ദാവീദ് മാറി. രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകമാണ്, നിയോഗമാണ് തെറ്റിദ്ധരിക്കപ്പെട്ട സ്ത്രീയുടെ മകനിൽ ദൈവം പകർന്നത്. ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രൊഫസി, ഏറ്റവും ശക്തമായ പ്രൊഫസി വേർഡിനകത്തൂടെ വരുന്ന പ്രൊഫസിയാണ്. വചനത്തിനകത്തൂടെ ഞാനൊരു പ്രവചനം നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ പൊന്ന സഹോദരി, നിന്റെ പ്രാർത്ഥനയെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നിന്റെ വിശ്വാസ ജീവിതത്തെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദര, നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നിന്നെ തെറ്റിദ്ധരിച്ചവർ നിന്റെ തലമുറകൾ നിമിത്തം നിന്നെ അംഗീകരിക്കേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും, അവഗണിച്ചവരെ അംഗീകരിക്കേണ്ടി വരും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഏലാ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ദാവീദിന്റെ സഹോദരങ്ങൾ ദാവീദിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ദാവീദിന്റെ ജ്യേഷ്ഠൻ, ഒന്ന് സാമുവേലിന്റെ പ്രവചന പുസ്തകം 17:33 33-ാമത്തെ വാക്യം, 1 Samuel 17:33. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ. അവിടെയാണ് വായിക്കേണ്ടത്, അവനോട് സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. ദാവീദിനോട് കോപിച്ചിട്ട്, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത് നാച്ചുറൽ വേർഡ്സ് ആണ്! നീ ആരാന്ന് എനിക്കറിയാം, നിന്റെ അഹങ്കാരവും നിഗളവും ഒക്കെ എനിക്കറിയാം. ഇതൊക്കെ ദാവീദ് മാത്രമേ കേട്ടിട്ടുള്ളോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ അഹങ്കാരവും നിഗളവും ഒക്കെ എനിക്കറിയാം, നീ പട കാണാനല്ലേ നീ വന്നത്. അവിടെയും ദാവീദിന്റെ ജ്യേഷ്ഠൻ ദാവീദിനെ തെറ്റിദ്ധരിക്കുകയാണ്, ദാവീദിനെ അവഗണിക്കുകയാണ്. എൻ്റെ ചോദ്യം, ഏലിയാബേ, ഏലിയാവല്ല, ഏലിയാബേ, ഏലിയാബ് എന്ന് പറയുന്നത് ദാവീദിന്റെ ജ്യേഷ്ഠൻ. ഏലിയാബേ, നീ അവഗണിച്ച നിന്റെ സഹോദരനെ മണിക്കൂറുകൾക്കകത്ത് നിനക്ക് പരിഗണിക്കേണ്ടി വന്നില്ലേ? നീ അവഗണിച്ച നിന്റെ സഹോദരനെ മണിക്കൂറുകൾക്കകത്ത് നിനക്ക് പരിഗണിക്കേണ്ടി വന്നില്ലേ? വാ തുറന്ന് പറഞ്ഞ, അവഗണിച്ചവർ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെ അവഗണിക്കരുത്. വലിയ ഉങ്കും അഹങ്കാരവും കൈ കുറച്ച് കാശും ഇച്ചിരി നെകളൊക്കെ വരുമ്പം ആരെ നീ കയറി അങ്ങോട്ട് പരിഹസിക്കരുത്. നീ പരിഹസിച്ചാൽ, നീ പരിഹസിച്ചവനെ നാളെ നീ പരിഗണിക്കേണ്ടി വരും. ഏലിയാബ് ദാവീദിനോട് ദേഷ്യപ്പെടുകയാണ്, അവൻ്റെ ജ്യേഷ്ഠൻ എന്ന പദവിയിൽ നിന്ന് ദേഷ്യപ്പെടുകയാണ്. നിനക്കപ്പൻ്റെ ആടുകളെ നോക്കി കാട്ടിലെ കാണും ഇരുന്നാൽ പോരെ, നിന്റെ അഹങ്കാരവും നിഗളവും എനിക്കറിയാം, വട കാണാനല്ലേ നീ വന്നത്. ദാവീദ് അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ദാവീദ് അവിടെ സഹോദരനാൽ അവഗണിക്കപ്പെടുന്നു. പക്ഷേ ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവം, ദാവീദിനെ വിളിച്ച ദൈവം അവഗണിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ അംഗീകരിപ്പിച്ചു.
ഗോലിയാത്ത് എന്നതാ പറഞ്ഞു, ഗോലിയാത്ത് എന്നതാ ദാവീദിനെ നോക്കി പറഞ്ഞു. ഗോലിയാത്ത് പറഞ്ഞത് അതിന്റെ 42-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്, 17:42. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പൗഴ നിറമുള്ളവനും കോമള രൂപനും എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഇവൻ ഇത്രയൊക്കെ ഉള്ളൂ. ദൈവ പൈതലെ, ആരെയും നോക്കി അങ്ങനെ പറയരുത്. അവൻ അത്രയൊക്കെ കാണുമുള്ളായിരിക്കും, പക്ഷെ അവനെ വിളിച്ചവൻ അവനിലും വലിയവനാണെന്നുള്ള കാര്യം ഓർക്കണം. ഞാൻ ഈ പറയുന്നത് ഒരു ചരിത്രമാണ്, ഞാൻ ഈ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കൂടാതെ ആരെയൊക്കെ അവഗണിച്ചിട്ടുണ്ടോ, കാരണം കൂടാതെ ആരെയൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ, കാരണം കൂടാതെ ആരെയൊക്കെ ത്യജിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടോ, ആ വ്യക്തി ദൈവാശ്രയ ബോധമുള്ള വ്യക്തിയായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഈ പരിഹസിച്ചവൻ, അവൻ്റെ മക്കൾ നാളുകളിൽ അവനെ പരിഗണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ യെശയ്യാവ് പറയുന്നത്, നിന്നെ നിന്ദിച്ചവർ നിന്റെ കാൽ പിടിച്ച് നിന്നെ നമസ്കരിക്കേണ്ടി വരും. ഇവിടെ ദാവീദിൻ്റെ സഹോദരൻ ഏലിയാബ് ദാവീദിനെ തെറ്റിദ്ധരിക്കുന്നു, അവഗണിക്കുന്നു. അവഗണിച്ചവൻ്റെ മുൻപിൽ മണിക്കൂറുകൾക്കകത്ത് ഒരു രാജ്യത്തിന് അവനെ പരിഗണിക്കേണ്ടതായി വരും. ഞാൻ ഈ മനുഷ്യൻ്റെ ഈ അവഗണനകളും, ഈ ദാവീദെന്ന് പറയുന്ന മനുഷ്യന് ഒത്തിരി അവഗണനകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുള്ള വ്യക്തിത്വമാണ്. ഒത്തിരി തെറ്റിദ്ധാരണകളിലൂടെ അവഗണനകളിലൂടെ പോയിട്ടുള്ള മനുഷ്യനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇത് കയറി വരാം, വരത്തില്ലെന്നല്ല, കയറി വരാം. അപ്പോൾ ഈ വചനം ഓർക്കണം, ഈ വചനം ഓർക്കണം. എന്തിനാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്? നിങ്ങളെ കർത്താവ് ഈ വചനത്തിലൂടെ ശക്തിപ്പെടുത്തുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. നിന്റെ ജീവിതം ക്രിസ്തുവിൽ ബലപ്പെടണമെങ്കിൽ അവൻ്റെ വചനം നിന്റെ അകത്ത് കയറണം. നോക്കിയേ, ഫെലിസ്ത്യൻ നോക്കി എന്നൊരു പദം നിങ്ങൾ കാണുന്നുണ്ടോ? ആരെ? ദാവീദിനെ. പുറമേ ഉള്ള അവൻ്റെ രൂപവും അവൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും കണ്ടിട്ട് ഗോലിയാത്ത് ജഡ്ജ് ചെയ്യുകയാണ്. ഹാ, ഇവനായിരുന്നു, ഇവനൊന്നുമല്ല, ഇവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നിമിഷങ്ങൾക്കകത്ത് ഗോലിയാത്തിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടി, അത് വരാനുള്ള സമയം പോലും കിട്ടിയില്ല. നിമിഷങ്ങൾക്കകത്ത് തിരിച്ചറിയേണ്ടി വന്നു, ഞാൻ പുറമേ നോക്കി വിധി പുറപ്പെടുവിച്ചതിലല്ല കാര്യം. അങ്ങനെ ആരെക്കുറിച്ചും പറയാൻ പാടില്ല സാറേ, പുള്ളി ഒരു സംഭവമായിരുന്നു. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ദൈവം തെളിയിക്കും. ഇത് എന്ന് ഞാൻ വെറുതെ പ്രസംഗിക്കുകയേ അല്ല. നിന്റെ ജീവിതത്തിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് വസിക്കുന്നവൻ ആരെന്നുള്ളതും നീ വിളിച്ചവൻ ആരെന്നുള്ളതും ദൈവം പ്രൂവ് ചെയ്യും. ദാവീദിന് ഹൈറ്റും വെയിറ്റും ഇല്ലാത്തതിൻ്റെ പേരിൽ കൊച്ചു പയ്യനായതുകൊണ്ടാണ് ഈ നിന്ന. ഒരുപക്ഷെ നിങ്ങളെ നിന്ദിക്കുന്നത് കൈ കാശില്ലാഞ്ഞായിരിക്കും, പഠിത്തമില്ലാഞ്ഞായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളില്ലാഞ്ഞായിരിക്കും, സൗന്ദര്യമില്ലാഞ്ഞായിരിക്കും, കഴിവില്ലാഞ്ഞായിരിക്കും, നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലൂടെ ആയിരിക്കാം. നീ ഒന്നും അല്ലെന്ന് നിന്നെക്കുറിച്ച് ചിലർ പറയുന്നത്, പക്ഷേ നീ എഴുതി വെച്ചോ, നീ യഹോവയുടെ നാമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ കർത്താവിൻ്റെ നാമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിന്നെ പരിഹസിച്ചവൻ നിന്നെ പരിഗണിക്കേണ്ടി വരും. അവഗണിച്ചവർ അംഗീകരിക്കേണ്ടി വരും. ഞാൻ മൂന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, തെറ്റിദ്ധരിച്ചവരെല്ലാം പശ്ചാത്തപിക്കേണ്ടി വരും. അതിൽ
എനിക്ക് എടുത്തു പറയാനുള്ളത്, എൻ്റെ ജീവിതമൊക്കെ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും കരച്ചിലും കണ്ണുനീരും ഞാൻ കടന്നുപോയ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പറയണ്ട, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഞാൻ മനുഷ്യരോടും പറഞ്ഞില്ല, ഞാൻ ലൈവിൽ വന്നും പറഞ്ഞില്ല, ഞാൻ ആർക്കും കമൻ്റ് ഇടാനും പോയില്ല, ഞാൻ ആരെ ഒരു ഒരു മുഖം കൊണ്ട് പോലും വിഷമിപ്പിച്ചില്ല. എനിക്ക് ഉറപ്പുണ്ടതിൽ. പക്ഷെ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. കാരണം എന്നേക്കാളും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് എൻ്റെ നാഥൻ, എൻ്റെ കർത്താവ്. നാഥൻ്റെ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്ക് എന്തിനായി. പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? ലോകത്തിലേറ്റവും അതിശക്തനായ അഭിഷിക്തനാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ യേശു. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിച്ച ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചവനാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ യേശു. ചിലർ പറഞ്ഞു ഇവൻ വ്യഭിചാരപുത്രനാണ്, ചിലർ പറഞ്ഞു ഇവൻ ശമര്യനാണ്, ചിലർ പറഞ്ഞു ഇവനിൽ ഭൂതമുണ്ട്, ഇവൻ ആള് റെഡിയല്ല, ഇവൻ കുഴപ്പക്കാരനാണ്. ഒത്തിരി ഒത്തിരി തെറ്റിദ്ധാരണകൾ യേശുവിന് കൊടുത്ത ലോകത്തിന്, സമൂഹത്തിന് പശ്ചാത്തപിക്കേണ്ടി വന്നോ? പുനരുത്ഥാനത്തിന്റെ നാളിൽ പറ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിന. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലയാ. കാഴ്ചകൾ വന്നിടും വേളയിൽ, ഓ രക്ഷകൻ കൈകളിൽ താങ്ങിടും. കർത്താവായ യേശുക്രിസ്തു ശിമയോന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ കാലേ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, കണ്ണുനീരുകൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ ആ വീട്ടിൽ യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ച മനുഷ്യൻ എന്നതാ പറഞ്ഞെന്നറിയാവോ? ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ ഇവൻ്റെ കാൽക്കൽ വന്ന് കരയുന്ന ഈ സ്ത്രീ ആരാണെന്ന് ഇവൻ അറിയുമായിരുന്നു. അപ്പോൾ ഉടനെ കർത്താവ് അവൻ്റെ മനസ്സിലെ വിചാരങ്ങൾ അറിഞ്ഞിട്ട് അവനെ തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയ നോട്ടമുണ്ടല്ലോ, എൻ്റെ പൊന്ന് ശിമയോനെ, നീ എന്നെ തെറ്റിദ്ധരിച്ചത് ഞാൻ അറിഞ്ഞടാ, നീ എന്നെ തെറ്റിദ്ധരിച്ചത് ഞാൻ അറിഞ്ഞടാ എന്നുള്ള നോട്ടമായിരുന്നു. നീ എന്നെ തെറ്റിദ്ധരിച്ചത് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഓരോന്നോരോന്നും പറയാൻ തുടങ്ങിയാൽ പറഞ്ഞാലൊന്നും തീരുകയില്ല. യേശു ഏറ്റവും സ്നേഹിച്ച കുടുംബമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പാപിനിയായ സ്ത്രീയെയും കർത്താവിനെയും തെറ്റിദ്ധരിച്ചെങ്കിൽ, അല്ലെങ്കിൽ മഗ്ദലക്കാരത്തി മറിയാന്നോ, എനിക്കറിഞ്ഞുകൂടാ, മഗ്ദലക്കാരത്തി മറിയ പാപിനിയായ സ്ത്രീയായിരുന്നു അല്ലേ, അവളെ ഒത്തിരി തെറ്റിദ്ധരിച്ചു കാണും. കർത്താവിൻ്റെ കൂട്ടത്തിൽ ഈ മഗ്ദലക്കാരത്തി മറിയ നടക്കുന്ന സമയത്തെ ഇവളെ അറിയാവുന്നവരൊക്കെ ചിന്തിച്ചു കാണും, ആഹാ കൊള്ളാല, ഇവള് ഇപ്പൊ ഈ കൂട്ടത്തിലാണോ? കാരണം അവൾ ആരാ? പാപിനിയായ സ്ത്രീയാ. ഇവള് ഇപ്പൊ ഈ കൂട്ടത്തിലാണോ? അവളെ തെറ്റിദ്ധരിച്ചു കാണും. പക്ഷേ ആ തെറ്റിദ്ധരിച്ചവളാണ് യേശുവിന്റെ ഉയർപ്പിനെ ഈ ഭൂലോകത്തിൽ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത്.
നീ പരിഹസിച്ചവരെയെല്ലാം നിന്നെ പരിഹസിച്ചവരെല്ലാം പരിഗണിക്കേണ്ടി വരും. ബഥാനി എന്ന് പറയുന്ന വീട്ടിൽ, ഞാനിതൊന്നും പാസ്റ്റർ ഒന്നും പ്രിപ്പയർഡ് ഒന്നും അല്ല, കർത്താവ് തരുന്ന അങ്ങ് പറയുക, ബഥാനി എന്ന് പറയുന്ന വീട്ടിൽ യേശു കർത്താവ് ചെന്നു. ബഥാനിയിൽ യേശു കർത്താവ് ചെല്ലുന്ന ഉടനെ മറിയം എന്താ യേശുവിനോട് പറഞ്ഞേ, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു കണ്ടോ. മറിയം ആ പുള്ളിക്കാരിയുടെ തെറ്റിദ്ധാരണ കണ്ടോ, എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ നേരത്തെ പാസ്റ്ററോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലയോ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ നേരത്തെ വിവരം അറിയിച്ചതല്ലയോ, അന്ന് എൻ്റെ വീട് വരെ ഒന്ന് വന്നായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഇങ്ങനെ വരുമായിരുന്നു. ഇതൊക്കെയാ പുള്ളിക്കാരി ആകെ അങ്ങ് തെറ്റിദ്ധരിച്ചു കർത്താവിനെ. പക്ഷേ തെറ്റിദ്ധരിച്ച മറിയയുടെ മറിയയ്ക്കും കുടുംബത്തിനും മണിക്കൂറുകൾക്കകത്ത് തെറ്റിദ്ധരിച്ചവനെ അംഗീകരിക്കേണ്ടി വന്നില്ലേ? അവളുടെ സഹോദരനെ യേശു ഉയർപ്പിച്ചില്ലേ? ഉയർപ്പിച്ചോ? ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും പ്രസംഗിച്ചാൽ തീരാത്ത ഒരാളാണ് ജോസഫ്. ജോസഫിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു, സഹോദരന്മാർ അവഗണിച്ചു. അവഗണിച്ച സഹോദരങ്ങളെല്ലാം ജോസഫിനെ അംഗീകരിക്കേണ്ടി വന്നില്ലേ? മരിച്ചു എന്ന വ്യാജ വാർത്ത അടിച്ചിറക്കിയവനെല്ലാം അവർ മരിച്ചെന്ന് പറഞ്ഞ സഹോദരന്റെ കയ്യിൽ നിന്ന് ഗോതമ്പ് മേടിച്ചില്ലേ? തന്നെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ അടിച്ചിറക്കിയ ആ സ്ത്രീ ജീവനോടിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാന കസേരയിൽ ജോസഫിനെ ദൈവം കൊണ്ടുവന്നില്ലേ? ജോസഫിനെ കുറിച്ച് അപവാദം പറഞ്ഞ, ജോസഫ് വ്യഭിചാരിയാണ്, കള്ളനാണ്, പെണ്ണുപിടിയനാണ് എന്ന് പറഞ്ഞ സ്ത്രീ ജീവനോടിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രഥമമായ കസേരയിൽ അവിടുത്തെ ഗവർണറായി സ്വർഗത്തിലെ ദൈവം അവനെ ഉയർത്തിയില്ലേ? നീ അപമാനിച്ചവരെ നീ അംഗീകരിക്കേണ്ടി വരും. അല്ലല്ല, കർത്താവ് പറയുന്നു അംഗീകരിപ്പിക്കും. ജോസഫേ, നിനക്കെതിരെ അപവാദം പറഞ്ഞവരെല്ലാം നിന്നെ അംഗീകരിക്കേണ്ടി വന്നില്ലേ? നിന്നെ അവഗണിച്ച സഹോദരങ്ങൾ നിന്നെ പരിഗണിക്കേണ്ടി വന്നില്ലേ? ഇത് വരുകല്ല, ഇത് ഒരുത്തൻ അങ്ങ് വരുത്തുക. ഇങ്ങനൊരു മോൻ എനിക്കുണ്ടായിപ്പോയതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്ന പേര് കൊടുത്ത ഒരു കഥാപാത്രമുണ്ട്. പുള്ളിയുടെ പേര് എബേസ് എന്ന, എബേസ്. ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 4:9-10 ആ മനുഷ്യനെ കാണുന്നത്. 1 ദിനവൃത്താന്തം 4:9-10 എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ എബേസ് എന്ന് പേരിട്ടു. ഇങ്ങനൊരു മോൻ ജനിച്ചത് എനിക്കൊരു വേദനയായി, ഇങ്ങനൊരു മോൻ ഉണ്ടായത് എനിക്ക് പ്രയാസമായി എന്നതുകൊണ്ട്, അവനെ വളരെ വേദനയോടെ പ്രസവിച്ചതുകൊണ്ട് അവന് എബേസ് എന്ന പേരിട്ടു. എന്നാൽ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, എബേസ് തൻ്റെ സഹോദരങ്ങളെക്കാൾ അധികം മാന്യനായി തീർന്നു. പേരിട്ട അമ്മയ്ക്ക് പോലും, പ്രസവിച്ച അമ്മയ്ക്ക് പോലും തീരുമാന സ്വാതന്ത്ര്യം ഉണ്ടായില്ല. അവനെ ഭൂമിയിൽ ജനിപ്പിച്ചവൻ അവന് വേണ്ടി ഒരു തീരുമാനം അങ്ങ് എടുക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് എബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഉപേക്ഷിക്കപ്പെട്ടവൻ അപേക്ഷിച്ചു, അപേക്ഷിച്ചപ്പോൾ ദൈവം അവൻ അത് കൊടുത്തു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ കുടുംബക്കാർക്കും വീട്ടുകാർക്കുമെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാളും മാന്യനായി മാറി. പ്രാർത്ഥിക്കുന്ന നീ
ദൈവത്തെ അറിയുന്ന നീ, കർത്താവിൽ വിശ്വസിച്ച് താങ്കൾ, നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നിത് വാ കൊണ്ട് വിളിച്ചു പറയും. നിന്റെ ഭവനത്തിലുള്ള എല്ലാവരെക്കാളും അധികം കർത്താവെ, ഇന്ന് എല്ലാ ക്ഷീണങ്ങളും മാറി ഇവര് ഈ വചനം ഒന്ന് സ്വീകരിക്കട്ടെ കർത്താവെ. മക്കളെ, നിന്റെ കോളേജിൽ, നീ പഠിച്ച കോളേജിൽ നീ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? പഠിച്ച സ്കൂളിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു സമയം വരുന്നുണ്ട്, നിന്നെ പഠിപ്പിച്ച അധ്യാപകരും നിന്റെ കൂടെ പഠിച്ച കൂട്ടുകാരും നീ വിളിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരുന്നുണ്ട്. കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന വീട്ടിൽ സഹോദരി, നീ വിവാഹം കഴിച്ചു വന്ന ആ വീട്ടിൽ നീ ഒത്തിരി അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? നീ ഒത്തിരി പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? നാത്തൂമാരാലും അമ്മായിമ്മമാരാലും അമ്മായിയപ്പന്മാരാലും കുടുംബക്കാരാലും ഒക്കെ നീ ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ഭർതൃഗൃഹത്തിൽ നിന്നെ പരിഗണിക്കുന്ന ഒരു കർത്താവ് ജീവിക്കും. എനിക്കറിഞ്ഞുകൂടാ, എന്നെയും കൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും പറയിക്കുക. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ദൂതുകൾ കർത്താവ് എന്നെയും കൊണ്ട് പറയിക്കുക. മോളെ, നിന്റെ ഓഫീസിൽ നീ പഠിക്കുന്നയിടത്ത്, നീ വർക്ക് ചെയ്യുന്നിടത്ത്, നിന്റെ കമ്പനിയിൽ, നിന്റെ ജോലി സ്ഥാപനത്തിൽ നീ എവിടെങ്കിലും ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ? എവിടെങ്കിലും ആരെങ്കിലും നിന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? നിന്നെ ഇൻസൾട്ട് ചെയ്തവരെയും കൊണ്ട് നിന്നെ അക്സെപ്റ്റ് ചെയ്യിക്കുന്ന ദൈവത്തിന്റെ കരം വിളിച്ചു പറയാമോ? എന്റെ ദൈവം ജോസഫിന്റെ ദൈവം, എന്റെ ദൈവം ഹന്നായുടെ ദൈവം, എന്റെ ദൈവം ദാവീദിന്റെ ദൈവം, എന്റെ ദൈവം യേശുവിന്റെ ദൈവം, എന്റെ ദൈവം മദ്ദലക്കാരി മറിയയുടെ ദൈവം, എന്റെ ദൈവം പൗലോസിന്റെ ദൈവം. ഓ ഹല്ലേലൂയ. ഞാൻ ആത്മീക ശുശ്രൂഷയിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ്. ഏറ്റവും കൂടുതൽ പുള്ളി എഴുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ വാക്യം വായിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അനുഭവിച്ച ആൾക്കാർ പുള്ളിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൻ്റെ ഡെപ്ത് നമുക്ക് പിടി കിട്ടും. 2 കൊരിന്ത്യർ 1:12 വായിച്ച് ഞങ്ങൾ ഈ ലോകത്തിൽ വിശേഷ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ജഡത്തിൻ്റെ ജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഞങ്ങൾ പൗലോസ് പറയുകയാണ്, എനിക്കറിയാം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയെന്ന്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാലും, കേൾക്കുന്നോ? നിങ്ങൾ എൻ്റെ ശുശ്രൂഷയെ കളിയാക്കിയാലും, ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ശുശ്രൂഷിച്ചതെന്നും ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പെരുമാറിയെന്നും എനിക്കറിയാം. അതെൻ്റെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം. എൻ്റെ മനസ്സാക്ഷിയിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സാക്ഷി പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്താടത്തോളം, നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചാലും ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. ആ പൗലോസിൻ്റെ വേദനയാണ് പുള്ളി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, റോമിലുള്ളവർ ഈ മനുഷ്യനെ എത്രയധികം തെറ്റിദ്ധരിച്ച് കാണും? കൊരിന്തിലുള്ളവർ എത്രയധികം തെറ്റിദ്ധരിച്ച് കാണും? ഇന്ന് ഈ കാലഘട്ടത്തെ ചരിത്രമെന്ന് എടുക്കുമ്പം ഇന്ന് കൊരിന്തറിയപ്പെടുന്നതും, സത്യം പറഞ്ഞാൽ റോമിലൊക്കെ ഞാൻ പോയപ്പോഴേ, റോമിൽ ഇറ്റലി ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഓടിപ്പോയത് പൗലോസ് കിടന്ന ജയിൽ കാണാനും പുള്ളിയെ അടക്കിയിരിക്കുന്ന കല്ലറ കാണാനും. പുള്ളിയുടെ അയ്യോ, ആ പൗലോസിനെ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്കകത്ത്, ആ പള്ളിക്കകത്ത് നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ക്യൂ നിൽക്കണം. ആ ദേശം തെറ്റിദ്ധരിച്ച മനുഷ്യന്റെ ശവകുടീരം കാണാൻ ഇന്ന് 4 മണിക്കൂർ ക്യൂ നിൽക്കണം. തെറ്റിദ്ധരിച്ചവരെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടവരെല്ലാം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇതെല്ലാവർക്കും ഉള്ള മെസ്സേജല്ല, ഇതെല്ലാവരോടും ഉള്ള മെസ്സേജൊന്നും അല്ല. ഇത് കേൾക്കേണ്ട ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് അവരോട് മാത്രമുള്ള മെസ്സേജാണ്. താങ്ക് യു ലോർഡ് ജീസസ്. മകളെ, നിങ്ങൾ എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. നിങ്ങളുടെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന്,
ദൈവ അഭിഷേകം ചെയ്ത ഒരു അഭിഷിക്തന്റെ അപ്പോസ്തോലിക അധികാരത്തിൽ നിന്ന് ഈ ഓൺലൈനിലെ ഒക്കെ കാണുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ മക്കളോട്, സ്റ്റേജിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയാം, ഹന്നായുടെ പ്രാർത്ഥനയെ മനസ്സിലാക്കാതെ പോയൊരു ഏലിയുണ്ട്, അങ്ങനൊരു തലമുറയുണ്ട്. നിന്റെ വിശ്വാസത്തെ മനസ്സിലാക്കാതെ പോകുന്ന, നിന്റെ പ്രാർത്ഥനയെ ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശ്വാസവും കുറഞ്ഞു പോകരുത്. നീ ഇത് കണ്ടിന്യൂ ചെയ്തോ. തലമുറകളെ അഭിഷേകം ചെയ്യുന്ന രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ശാമുവേലുമാർ നിന്റെ വീട്ടിനകത്ത് എഴുന്നേറ്റു. ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ റിജക്ഷന്റെ പെയിൻ ഉണ്ടോ? മോനെ, നീ എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ അഭിഷിക്തൻ നിന്നോട് പറയുന്നു, നിന്നെ അവഗണിച്ചവർ, നീ കർത്താവിൽ വിശ്വസിച്ചാൽ നിന്നെ പരിഗണിക്കേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും. കർത്താവ് മാനിക്കുമെന്ന് ഉറപ്പുണ്ടോ? പൊട്ടക്കിണറിന്റെ ഏകാന്തതകളിലും പൊട്ടി തകരല്ല, പൊത്തീഫറിന്റെ നിന്നകളിലും നീ തകർന്നു പോകരുത്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ്, എൻ്റെ സ്വന്തം അപ്പനും അമ്മയും പോലും എന്നെ പ്രസവിച്ച ഉദരം പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വേദനയോടെ പറയുന്ന ചില ഇതിനകത്തുണ്ട്, എന്നെ കാണുന്നു. സഹോദരങ്ങളെല്ലാം ജോസഫിനെതിരായിട്ട് നിൽക്കുമ്പോഴും അപ്പനായ യാക്കോബ് ജോസഫിനെ വാർദ്ധക്യത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ച മകനാകൊണ്ട് അവൻ്റെ മേളിൽ ഒരു അങ്കി, ഒരു മാന്യതയുടെ അങ്കി യാക്കോബ് ഇട്ടു. ആ അങ്കിക്ക് പല കളറുകളായിരുന്നു, വിവിധ വർണ്ണങ്ങളായിരുന്നു, വിവിധ നിറങ്ങളായിരുന്നു. അതിലെ ഓരോ നിറങ്ങളും അവൻ്റെ ജീവിതങ്ങളായിരുന്നു. ഇന്ന് ഈ ചർച്ചിൽ നിൽക്കുമ്പോൾ ഞാൻ ആ വെളിപ്പാട് കാണുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമല്ല വരാൻ പോകുന്നത്, വിവിധ നിറങ്ങളിൽ, വിവിധ നിറങ്ങളിൽ, വിവിധ നിറങ്ങളിൽ, വിവിധ നിറമുള്ള അങ്കി, വിവിധ നിറമുള്ള അങ്കി. അത് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. വീട്ടിൽ നിന്നിതനായാൽ നിരാശനായില്ലേ, പിന്നത്തേതിൽ ദൈവം മാനിക്കും, ഫറവോയും നിന്നെ മാനിച്ചിടും. എഴുതി വച്ചോ ഇന്ന് പറഞ്ഞ മെസ്സേജ്. കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ, കാലവും ലോകവും ഉണ്ടെങ്കിൽ, നീ നിന്റെ കുടുംബവും മാനിക്കപ്പെട്ടിരിക്കും. ഹന്നായുടെ ദൈവം എന്റെ ദൈവമാണ്, ജോസഫിന്റെ ദൈവം എന്റെ ദൈവമാണ്, എബേസിന്റെ ദൈവം എന്റെ ദൈവമാണ്, യേശു ക്രിസ്തു പിതാവേ എന്ന് വിളിച്ചവൻ എന്റെ പിതാവ്. വീണ്ടും വീണ്ടും ഞാനത് അടച്ചു വെച്ചതാ. ആ വാക്ക് പിന്നെയും പറയാൻ കർത്താവ് എന്നോട് പറയുകയാണ്, പിന്നെയും പറയാൻ കർത്താവ് പറയുകയാണ്. പരിഹസിക്കപ്പെട്ടവർ, പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും. അവഗണനകൾ അനുഭവിച്ചവർ, അവഗണിച്ചവരുടെ നടുവിൽ അംഗീകരിക്കപ്പെടും. നിന്നെ തെറ്റിദ്ധരിച്ചവരെല്ലാം ഒരിക്കൽ പശ്ചാത്തപിക്കും. അന്നമാരെല്ലാം ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കും. നീ ഒരു പെനീനമാരെ നോക്കണ്ട, നീ പ്രാർത്ഥിക്കും. വിവിധ വർണ്ണങ്ങളുള്ള അങ്കി സ്വർഗം നിന്റെ മേലിടുക.
കുടുംബാംഗങ്ങൾ തന്നെ നീ ഒന്നുമല്ലെന്ന് പറഞ്ഞ നിന്റെ ജ്യേഷ്ഠന്മാരുടെ കുടുംബാംഗങ്ങളുടെ നടുവിൽ, ഏലിയാബുമാരുടെ നടുവിൽ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകത്തെ ദൈവം തെളിയിക്കും. ദൈവം അംഗീകരിച്ചവരെ നമുക്ക് അംഗീകരിക്കാം, കർത്താവ് സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം. ദൈവത്തിന് ആ വ്യക്തിയോട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്നാ വിണക്കം? ഞാൻ ഒരു ഉപദേശം തരുന്നു, നിന്നെ പരിഹസിച്ചവരോട് നീ മറുപടി പറയരുത്. നിന്നെ അവഗണിച്ചവരെയും കൊണ്ട് അവർ നിന്നെ അംഗീകരിക്കാൻ വേണ്ടി നീയായിട്ടൊന്നും ചെയ്യരുത്. നിന്നെ തെറ്റിദ്ധരിച്ചവരോട് നീ ഒന്നും തെളിയിക്കാൻ പോകരുത്. നിന്റെ ഉടയവൻ, നിന്റെ ജാമ്യക്കാരൻ നിനക്ക് മുകളിലുണ്ട്. ട്രസ്റ്റ് ഇൻ ഹിം. Wait for that. Wait for that. He will prove it. The day is coming. The day is coming. The day is coming. Yes.